नेक्स्ट टॉपिक मार्को प्रोसेस. ए मार्को प्रोसेस इज ए रैंडम प्रोसेस इन विच फ्यूचर बिहेवियर ऑफ दि प्रोसेस डिपेंड्स ओनली ऑन दि करंट स्टेट एंड नॉट ऑन दि स्टेट इन दि पास्ट. അപ്പോൾ മാർക്കോ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചറിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഒരിക്കലും പാസ്റ്റിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സിനെ പറയുന്നതാണ് മാർക്കോ പ്രോസസ്സ്. നെക്സ്റ്റ് വൺ, മാർക്കോ ചെയിൻ. എ ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ് മാർക്കോ പ്രോസസ്സ് ഈസ് കോൾഡ് എ മാർക്കോ ചെയിൻ ഇഫ് ഓൾ ദി വാല്യൂസ് ഓഫ് എൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ ഈക്വൽ ടു എ എൻ ഗിവൺ എക്സ് എൻ മൈനസ് വൺ ഈക്വൽ ടു എ എൻ മൈനസ് വൺ കോമ എക്സ് എൻ മൈനസ് ടു ഈക്വൽ ടു എ എൻ മൈനസ് ടു എറ്റ്സെട്ര അപ് ടു എക്സ് സീറോ ഈക്വൽ ടു എ സീറോ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ ഈക്വൽ ടു എ എൻ ഗിവൺ എക്സ് എൻ മൈനസ് വൺ ഈക്വൽ ടു എ എൻ മൈനസ് വൺ. ദൻ ദി പ്രോസസ് എക്സ് എൻ ഈസ് കോൾഡ് മാർക്കോ ചെയിൻ. എ സീറോ എ വൺ എ ടു എറ്റ്സെട്ര അപ് ടു എ എൻ ആർ കോൾഡ് സ്റ്റേറ്റ്സ് ഓഫ് ദി മാർക്കോ ചെയിൻ. നെക്സ്റ്റ് വൺ, ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ്. ഇപ്പോൾ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്ന പി ഐ ജെ, പി ഐ ജെ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ മൈനസ് വൺ സീക്വൽ ടു ജെ ഗിവൺ എക്സ് എൻ ഈക്വൽ ടു ഐ, ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ, ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. ദൻ പി ഈക്വൽ ടു മെട്രിക്സ് പി ഐ ജെ ഈസ് കോൾഡ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് ഓഫ് ദി പ്രോസസ് ഇഫ് പി ഐ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആൻഡ് സമേഷൻ ഐ സമേഷൻ ജെ പി ഐ ജെ ഇസ് ഈക്വൽ ടു വൺ. ഇനി കുറച്ച് ഫോർമുലാസാണ് മാർക്കോ പ്രോസസ്സിൻ്റെ. ദ എൻ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് ഈസ് ഡിനോട്ടഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ ഈക്വൽ ടു ജെ ഗിവൺ എക്സ് സീറോ ഈക്വൽ ടു ഐ സീക്വൽ ടു പി ഐ ജെ റേസ് ടു എൻ. ഓൾസോ പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ ഈക്വൽ ടു ജെ ഗിവൺ എക്സ് എം ഈക്വൽ ടു ഐ സീക്വൽ ടു പി ഐ ജെ റേസ് ടു എൻ മൈനസ് എം. ഓൾസോ പി കെ റേസ് ടു എൻ സീക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ ഈക്വൽ ടു കെ സീക്വൽ ടു സിഗ്മ ഐ സീക്വൽ ടു സീറോ ടു കെ പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ ഈക്വൽ ടു കെ ഗിവൺ എക്സ് സീറോ ഈക്വൽ ടു ഐ ഇൻ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് സീറോ ഈക്വൽ ടു ഐ. probability of x2 equal to 2, x1 equal to 1, x0 equal to 2, is equal to probability of x2 equal to 2, given x1 equal to 1, x0 equal to 2, into probability of x1 equal to 1, comma x0 equal to 2, is equal to probability of x2 equal to 2, given x1 equal to 1, x0 equal to 2, into probability of x1 equal to 1, given x0 equal to 2, into probability of x0 equal to 2. സെക്കൻഡ് വൺ, പി റേസ് ടു എൻ ഇസ് ഈക്വൽ ടു പി റേസ് ടു എൻ മൈനസ് വൺ ഇൻ ടു പി. നെക്സ്റ്റ് ഒരു തിയറം ആണ് ചാപ്മാൻ കോൽമോഗോരോവ് തിയറം. ഇഫ് പി ഇസ് ദി ടി പി എം ഓഫ് എ ഹോമോജീനിയസ് മാർക്കോ ചെയിൻ ദെൻ ദി എൻ സ്റ്റെപ്പ് വെൻ പി റേസ് ടു എൻ ഇസ് ഈക്വൽ ടു പി റേസ് ടു എൻ ദാറ്റ് ഈസ് പി ഐ ജെ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു പി ഐ ജെ ദ ഹോൾ റേസ് ടു എൻ. നെക്സ്റ്റ് വൺ, സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. If pi equal to pi 1, pi 2, etc. up to pi n is said to be steady state, if pi p equal to pi, where pi 1 plus pi 2 plus etc. plus pi n equal to 1. First problem, if the TPM of a Markov chain is 0, 1, 1 by 2, 1 by 2, find the steady state distribution of the chain. ഇപ്പോൾ ഇവിടെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇപ്പോൾ സീറോ വൺ വൺ ബൈ ടു വൺ ബൈ ടു. അപ്പോൾ ഇതൊരു ടു ബൈ ടു മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ടു ബൈ ടു മെട്രിക്സ് ആയതുകൊണ്ട് പൈക്ക് രണ്ട് വാല്യൂസ് നമ്മൾ എടുക്കണം, പൈ വൺ പൈ ടു. ഇഫ് പൈ ഈക്വൽ ടു പൈ വൺ പൈ ടു ഇസ് ദി സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ചെയിൻ. ദെൻ ബൈ ദി പ്രോപ്പർട്ടി ഓഫ് പൈ, പൈയുടെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്കറിയാം പൈ പി ഈക്വൽ ടു പൈ. പിന്നെ അതിൻ്റെ കൂടെ ഒരു കണ്ടീഷനുണ്ട്, പൈ വൺ പ്ലസ് പൈ ടു ഈക്വൽ ടു വൺ. ഇനി പി എന്ന് പറയുന്ന ഗിവൺ മെട്രിക്സ് ആണ് സീറോ വൺ വൺ ബൈ ടു വൺ ബൈ ടു. അപ്പോൾ പൈ പി ഈക്വൽ ടു പൈ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പൈ വൺ പൈ ടു സീറോ വൺ വൺ ബൈ ടു വൺ ബൈ ടു ഈക്വൽ ടു പൈ വൺ പൈ ടു. ഇനി ആ രണ്ട് മെട്രിക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഹാഫ് പൈ ടു പൈ വൺ പ്ലസ് ഹാഫ് പൈ ടു ഈക്വൽ ടു പൈ വൺ പൈ ടു. ദാറ്റ് ഈസ് ഹാഫ് പൈ ടു സീക്വൽ ടു പൈ വൺ. ദിസ് ഇംപ്ലൈസ് പൈ ടു ഈക്വൽ ടു ടു പൈ വൺ.
അപ്പോൾ പൈ വൺ പ്ലസ് ഹാഫ് പൈ ടു സിക്കറ്റ് പൈ ടു, അതിൽ നിന്ന് പൈ വൺ എന്ത് കിട്ടും? ഹാഫ് പൈ ടു. ഇനി എൻ്റെ കൂടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, പൈ വൺ പ്ലസ് പൈ ടു ഈക്വൽ ടു വൺ. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം പൈ വൺ ഈക്വൽ ടു വൺ ബൈ ത്രീ എന്ന് കിട്ടും, പൈ ടു എന്ന് പറയുന്നത് ടു ബൈ ത്രീ എന്ന് കിട്ടും. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വൺ ബൈ ത്രീയും ടു ബൈ ത്രീ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ഡ്രില്ലിംഗ് പ്രോസസ് ഈസ് കൺസിഡേർഡ് ടു ബി ടു സ്റ്റേറ്റ് മാർക്കോ ചെയിൻ. ഇഫ് പ്രോസസ് ഈസ് ദെയർ ഇൻ ദി പ്രൊഡക്ഷൻ കമ്പനി, ഇറ്റ് ഈസ് ഇൻ ദി സ്റ്റേറ്റ് സീറോ. ആൻഡ് ഇഫ് ദി പ്രോസസ് ഈസ് നോട്ട് ദെയർ, ഇറ്റ് ഈസ് ഇൻ സ്റ്റേറ്റ് വൺ. ദ ടി പി എം ഈസ് ഗിവൺ ബൈ പി ഈക്വൽ ടു പോയിൻറ്റ് വൺ, പോയിൻറ്റ് ടു, പോയിൻറ്റ് ത്രീ, പോയിൻറ്റ് ഫോർ. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദ ഡ്രില്ലിംഗ് പ്രോസസ് വിൽ ബി ദെൻ ഫോർ ത്രീ ഡേയ്സ് ഫ്രം വൺ ഡേ. ഇവിടെ അതുപോലെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് തന്നിട്ടുണ്ട്, പി ഈക്വൽ ടു പോയിൻറ്റ് വൺ, പോയിൻറ്റ് ടു, പോയിൻറ്റ് ത്രീ, പോയിൻറ്റ് ഫോർ. പിന്നെ അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദി ഡ്രില്ലിംഗ് പ്രോസസ് വിൽ ബി ദെൻ ഫോർ ത്രീ ഡേയ്സ് ഫ്രം വൺ ഡേ. അപ്പോൾ പി റേസ് ടു ത്രീ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പി റേസ് ടു എന്നിൻ്റെ ഒരു ഫോർമുല നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു, പി റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു പി. അപ്പോൾ പി റേസ് ടു ത്രീ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പി സ്ക്വയർ ഇൻറ്റു പി. അപ്പോൾ തന്നിരിക്കുന്ന ഗിവൺ മെട്രിക്സിൻ്റെ സ്ക്വയർ ചെയ്യണം ഇൻറ്റു ഗിവൺ മെട്രിക്സ്. അപ്പോൾ അതാണ് ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ആയിട്ട് ഫൈനൽ ആൻസർ കിട്ടുന്നത് പോയിൻറ്റ് സീറോ ത്രീ സെവൻ, പോയിൻറ്റ് സീറോ ഫൈവ് ഫോർ, പോയിൻറ്റ് സീറോ എയ്റ്റ് വൺ, പോയിൻറ്റ് വൺ വൺ എയ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് ഓഫ് ദി മാർക്കോ ചെയിൻ എച്ച് എൻ, എൻ ഈക്വൽ ടു വൺ ടു ത്രീ എക്സെട്ര, ഹാവിംഗ് ത്രീ സ്റ്റേറ്റ്സ് വൺ ടു ആൻഡ് ത്രീ, ഈസ് പി ഈക്വൽ ടു പോയിൻറ്റ് വൺ, പോയിൻറ്റ് ഫൈവ്, പോയിൻറ്റ് ഫോർ, പോയിൻറ്റ് സിക്സ്, പോയിൻറ്റ് ടു, പോയിൻറ്റ് ടു, പോയിൻറ്റ് ത്രീ, പോയിൻറ്റ് ഫോർ, പോയിൻറ്റ് ത്രീ. And the initial distribution is p raised to 0 is equal to 0.7, 0.2, 0.1. Find probability of H2 equal to 3 and probability of H3 equal to 2, H2 equal to 3, H1 equal to 3, H0 equal to 2. P question ille, states thandittund 1, 2 and 3. പിന്നെ അതുപോലെ പി റേസ് ടു സീറോയും തന്നിട്ടുണ്ട്, പോയിൻറ്റ് സെവൻ, പോയിൻറ്റ് ടു, പോയിൻറ്റ് വൺ എന്ന് പറഞ്ഞ ഒരു മീനിങ് പ്രോബബിലിറ്റി ഓഫ് എച്ച് സീറോ ഈക്വൽ ടു വൺ എന്ന് പറയുന്നത് പോയിൻറ്റ് സെവൻ ആണ്, പ്രോബബിലിറ്റി ഓഫ് എച്ച് സീറോ ഈക്വൽ ടു ടു എന്ന് പറയുന്ന പോയിൻറ്റ് ടു ആണ്, പ്രോബബിലിറ്റി ഓഫ് എച്ച് സീറോ ഈക്വൽ ടു ത്രീ എന്ന് പറയുന്ന പോയിൻറ്റ് വൺ ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് എച്ച് ടു ഈക്വൽ ടു ത്രീ ആണ്. അപ്പോൾ എച്ച് ടു ഈക്വൽ ടു ത്രീ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോർമുല സിഗ്മ ഈസ് ഈക്വൽ ടു വൺ ടു ത്രീ, probability of xi is equal to 3 given h0 equal to i into probability of h0 equal to i. For probability of h2 equal to 3 given h0 equal to 1, probability of h0 equal to 1 plus probability of h2 equal to 3 given h0 equal to 2, probability of h0 equal to 2. A probability of h2 equal to 3 given probability of h0 equal to 3 into probability of h0 equal to 3. ഈ ഫോർമുല ഞാൻ നേരത്തെ തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് എച്ച് ടു ഈക്വൽ ടു ത്രീ ഗിവൺ എച്ച് സീറോ ഈക്വൽ ടു വൺ, അതിനെ എഴുതേണ്ടത് പി വൺ ത്രീ റേസ് ടു ടു ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എച്ച് സീറോ ഈക്വൽ ടു വൺ പ്ലസ് പി ടു ത്രീ റേസ് ടു ടു പ്രോബബിലിറ്റി ഓഫ് എച്ച് സീറോ ഈക്വൽ ടു ടു പ്ലസ് പി ത്രീ ത്രീ റേസ് ടു ടു പ്രോബബിലിറ്റി ഓഫ് എച്ച് സീറോ ഈക്വൽ ടു ത്രീ. അതിനാണ് നേരത്തെ പി സ്ക്വയർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നല്ലോ മെട്രിക്സ്, ആ മെട്രിക്സിൽ പി വൺ ത്രീ കാൽക്കുലേറ്റ് ചെയ്യണം. പി വൺ ത്രീ എന്ന് പറയുന്നതാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് നേരത്തെ മുകളിലോട്ട്. അപ്പോൾ പോയിൻറ്റ് ടു സിക്സ്, പോയിൻറ്റ് ഫസ്റ്റ് റോ തേർഡ് കോളോ ആയിരിക്കും, അതാണ് പോയിൻറ്റ് ടു സിക്സ് ഇൻറ്റു പോയിൻറ്റ് സെവൻ. ഇനി പി ടു ത്രീ എന്ന് പറയുന്നത് സെക്കൻഡ് റോ തേർഡ് കോളം, അപ്പോൾ പോയിൻറ്റ് ത്രീ ഫോർ ഇൻറ്റു പോയിൻറ്റ് ടു. ഇനി പി ത്രീ ത്രീ എന്ന് പറയുന്നത് തേർഡ് റോ തേർഡ് കോളം, അപ്പോൾ പോയിൻറ്റ് ടു നയൻ ഇൻറ്റു പോയിൻറ്റ് വൺ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത് പോയിൻറ്റ് ടു സെവൻ നയൻ ആണ്. ഇനി സെക്കൻഡ് വൺ, probability of h3 equal to 2, h2 equal to 3, h1 equal to 3, h0 equal to 2. അപ്പോൾ ഇതിനെ എഴുതേണ്ടത് probability of h3 equal to 2 given h2 equal to 3, h1 equal to 3, h0 equal to 2 into probability of h2 equal to 3, h1 equal to 3, h0 equal to 2 is equal to probability of h3 equal to 2 given h2 equal to 3, h1 equal to 3, h0 equal to 2, probability of h2 equal to 3 ഗിവൺ എച്ച് വൺ ഈക്വൽ ടു ത്രീ എച്ച് സീറോ ഈക്വൽ ടു ടു ഇൻ ടു പ്രോബബിലിറ്റി ഓഫ് എച്ച് വൺ ഈക്വൽ ടു ത്രീ എച്ച് സീറോ ഈക്വൽ ടു ടു സീക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എച്ച് ത്രീ ഈക്വൽ ടു ടു ഗിവൺ എച്ച് ടു ഈക്വൽ ടു ത്രീ എച്ച് വൺ ഈക്വൽ ടു ത്രീ എച്ച് സീറോ ഈക്വൽ ടു ടു ഇൻ ടു പ്രോബബിലിറ്റി ഓഫ് എച്ച് ടു ഈക്വൽ ടു ത്രീ എച്ച് വൺ ഈക്വൽ ടു ത്രീ എച്ച് സീറോ ഈക്വൽ ടു ടു
into probability of x1 equal to 3 given x0 equal to 2 into probability of x0 equal to 2. ഇവിടെ അതുപോലെ നേരത്തെ തന്ന ഫോർമുല അനുസരിച്ച് എഴുതണം പി ത്രീ ടു വൺ പി ത്രീ ത്രീ വൺ പി ടു ത്രീ വൺ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് സീറോ ഏക്കടി ടു. ഇപ്പോൾ പോയിൻറ്റ് ഫോർ ഇൻറ്റു പോയിൻറ്റ് ത്രീ ഇൻറ്റു പോയിൻറ്റ് ടു ഇൻറ്റു പോയിൻറ്റ് ടു. ഇപ്പോൾ പോയിൻറ്റ് സീറോ സീറോ ഫോർ എയ്റ്റ്. ഇതുപോലെ തന്നെയാണ് ഫോർത്ത് ക്വസ്റ്റ്യനും. ഫോർത്ത് ക്വസ്റ്റ്യൻ അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നോക്കിക്കൊള്ളണം. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ മാൻ ഈസ് അറ്റ് ദി ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദി എക്സ് ആക്സിസ് ബിറ്റ്വീൻ ദ ഒറിജിൻ ആൻഡ് ദ പോയിൻറ്റ് എക്സ് ഈക്വൽ ടു ത്രീ. ഹി ടേക്സ് ആർ യൂണിറ്റ് സ്റ്റെപ്പ് ടു ദ റൈറ്റ് വിത്ത് പ്രോബബിലിറ്റി വൺ ബൈ ത്രീ ഓർ ടു ദി ലെഫ്റ്റ് വിത്ത് പ്രോബബിലിറ്റി ടു ബൈ ത്രീ. അൺലെസ് ഹി ഈസ് അറ്റ് ദി ഒറിജിൻ വെൻ ഹി ടേക്സ് എ സ്റ്റെപ്പ് ടു ദി റൈറ്റ് ടു റീച്ച് ദി പോയിൻറ്റ് വൺ ഓർ ഹി ഈസ് അറ്റ് ദി പോയിൻറ്റ് ത്രീ വെയർ ഹി ടേക്സ് എ സ്റ്റെപ്പ് ടു ദ ലെഫ്റ്റ് ടു റീച്ച് ദി പോയിൻറ്റ് ടു. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഹീ ഈസ് സെറ്റ് ആഫ്റ്റർ എ ലോങ് റൺ. ഇവിടെ ആദ്യം ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവർ തന്നിരിക്കുന്നത് എ മാൻ ഈസ് അറ്റ് ദി ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദി എക്സ് ആക്സിസ് ബിറ്റ്വീൻ ദി ഒറിജിൻ ആൻഡ് ദി പോയിൻറ്റ് എക്സ് ഈക്വൽ ടു ത്രീ. ഇപ്പോൾ ഒറിജിനിൽ നിന്ന് ത്രീ വരെ ഉണ്ട് എക്സ് ആക്സിസ്, അതാണ് നമ്മൾ സീറോ ടു ത്രീ വരെ വരച്ചിരിക്കുന്നത്. അപ്പോൾ വൺ ടു, അതിൻ്റെ ഇടയ്ക്ക് വൺ ടു ഉണ്ട്. അപ്പോൾ ഇവിടെ ആ ഫസ്റ്റ് നമ്മളൊരു സ്റ്റെപ്പ് ആ മാൻ എടുത്ത് വയ്ക്കുമ്പം ഒരടി എടുത്ത് വയ്ക്കും വൺ. പിന്നെ വരുന്ന റൈറ്റ് വരുന്ന പ്രോബബിലിറ്റി എല്ലാം വൺ ബൈ ത്രീ ആണ്. അതേപോലെ തന്നെ തിരിച്ച് ത്രീ മുതൽ ടു അവിടെ ഒരടി നമ്മൾ എടുത്ത് വയ്ക്കുകയാണ് വൺ. പിന്നെ അവിടുന്ന് ലെഫ്റ്റിലുള്ള പ്രോബബിലിറ്റി എല്ലാം ടു ബൈ ത്രീ. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. പിന്നെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് നമുക്ക് വരയ്ക്കണം. ഇവിടെ സ്റ്റേറ്റ്സ് വരുന്നത് സീറോ മുതൽ ത്രീ വരെ ഇല്ലേ. ഇപ്പോൾ സീറോ വൺ ടു ത്രീ എന്ന് എടുക്കും അല്ലേ. ഇനി സീറോ വൺ, അതാണ് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ഞാൻ സീറോ വൺ ടു ത്രീ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വെർട്ടിക്കലായിട്ടും സീറോ വൺ ടു ത്രീ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി സീറോ സീറോ എന്ന് പറയുമ്പം ഒറിജിനുള്ള പോയിൻ്റാണ് സീറോ. ഇനി സീറോ വൺ ആണെങ്കിലോ ഒരു പ്രാവശ്യം, അതാണ് സീറോ വൺ. ഇനി സീറോ ടുവിലോട്ടില്ല സീറോ, സീറോ ത്രീയിലോട്ടും ഇല്ല സീറോ. ഇനി പി വൺ സീറോ ആണെങ്കിലോ പി വൺ സീറോ ടു ബൈ ത്രീ അല്ലേ. പി വൺ സീറോ ടു ബൈ ത്രീ. അതുപോലെ പി വൺ വൺ ആണെങ്കിലോ സീറോ, പി വൺ ടു ആണെങ്കിൽ വൺ ബൈ ത്രീ, പി വൺ ത്രീ ആണെങ്കിൽ സീറോ, പി ടു സീറോ ആണെങ്കിൽ സീറോ, പി ടു വൺ ആണെങ്കിലോ ടു ബൈ ത്രീ. ഇനി പി ടു ടു എന്ന് പറയുന്നത് സീറോ, പി ടു ത്രീ എന്ന് പറയുന്നത് വൺ ബൈ ത്രീ. ഇനി പി ത്രീ സീറോ സീറോ, പി ത്രീ ത്രീ വൺ എന്ന് പറയുന്നത് സീറോ, പി ത്രീ ടു എന്ന് പറയുന്നത് വൺ, പി ത്രീ ത്രീ എന്ന് പറയുന്നത് സീറോ. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ വേണം അല്ലേ. ഇത് ഫോർ ബൈ ഫോർ മെട്രിക്സ് ആയതുകൊണ്ട് പൈക്ക് നാല് വാല്യൂസ് എടുക്കണം. പൈ വൺ, പൈ ടു, പൈ ത്രീ, പൈ ഫോർ. ഈ പൈയുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്കറിയാം പൈ പി ഈക്വൽ പൈ ആണ്. പിന്നെ അതിൻ്റെ സമേഷൻ പൈ വൺ പ്ലസ് പൈ ടു പ്ലസ് പൈ ത്രീ പ്ലസ് പൈ ഫോർ എന്ന് പറയുന്നത് വൺ ആണ്. ഇനി ആ മെട്രിക്സ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് പൈ വൺ, പൈ ടു, പൈ ത്രീ, പൈ ഫോർ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം നമുക്ക്. അതാണ് ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തുള്ള ഫൈനൽ ആൻസറാണ് ആ സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ടു ബൈ സെവൻ, ത്രീ ബൈ സെവൻ, ത്രീ ബൈ ഫോർട്ടീൻ, വൺ ബൈ ഫോർട്ടീൻ എന്ന് കിട്ടും. ഇത് പ്രോബബിലിറ്റി ദാറ്റ് ഹീ സെറ്റ് വൺ ആഫ്റ്റർ എ ലോങ് റൺ, ലോങ് റണ്ണിനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് ത്രീ ബൈ സെവൻ എന്ന് കിട്ടുന്നത്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സപ്പോസ് ദാറ്റ് ദി പ്രോബബിലിറ്റി ഓഫ് എ ഡ്രൈ ഡേ ഫോളോയിങ് എ റെയിനി ഡേ ഈസ് വൺ ബൈ ത്രീ ആൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് എ റെയിനി ഡേ ഫോളോയിങ് എ ഡ്രൈ ഡേ ഈസ് വൺ ബൈ ടു ഗിവൺ ദാറ്റ് മേ വൺ ഈസ് എ ഡ്രൈ ഡേ. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് മേ ത്രീ ഈസ് എ ഡ്രൈ ഡേ? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് മേ ഫൈവ് ഈസ് എ ഡ്രൈ ഡേ? ഇപ്പോൾ ഇവിടെ രണ്ട് സ്റ്റേറ്റ്സ് ഉണ്ട്, ഡ്രൈ ഡേ ഉണ്ട്, റെയിനി ഡേ ഉണ്ട്. ഇപ്പോൾ ഡ്രൈ ഡേ നമ്മൾ സീറോ ആയിട്ട് ഡിനോട്ട് ചെയ്തു, റെയിനി ഡേ എന്ന് പറയുന്നത് വൺ ആണ്. ഇപ്പോൾ ഡ്രൈ ഡേ ഫോളോയിങ് എ റെയിനി ഡേ, ഇപ്പോൾ പി വൺ സീറോ എന്ന് പറയുന്നത് വൺ ബൈ ത്രീ ആണ്. അതുപോലെ റെയിനി ഡേ ഫോളോയിങ് എ ഡ്രൈ ഡേ, പി സീറോ വൺ എന്ന് പറയുന്നത് വൺ ബൈ ടു ആണ്. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ടു ബൈ ടു മെട്രിക്സ് ആയിരിക്കും. ഇപ്പോൾ ജനറലായിട്ട് ഡിനോട്ട് ചെയ്യുകയാണ് പി സീറോ സീറോ, പി സീറോ വൺ, പി വൺ സീറോ, പി വൺ വൺ. ഇപ്പോൾ പി സീറോ വണ്ണിനെ നമ്മൾ ആൽഫ എന്ന് ഡിനോട്ട് ചെയ്തു, പി വൺ സീറോ എന്ന് പറയുന്നത് ബീറ്റയാണ്. ഇപ്പോൾ പി സീറോ സീറോ എന്ന് പറയുന്നത് വൺ മൈനസ് ആൽഫ ആയിരിക്കും, പി വൺ വൺ എന്ന് പറയുന്നത് വൺ മൈനസ് ബീറ്റ ആയിരിക്കും. ആ പ്രോബബിലിറ്റി നമ്മളവിടെ വരച്ച് എഴുതി പി സീക്വൽ ടു വൺ ബൈ ടു, വൺ ബൈ ടു, വൺ ബൈ ത്രീ, ടു ബൈ ത്രീ.
പിന്നെ നമുക്ക് പി സ്ക്വയർ പി ക്യൂബ് പി റേസ്റ്റ് ഫോർ ഈ മെട്രിക്സ് ഒക്കെ നമുക്ക് ആവശ്യം വരും. അതുകൊണ്ടാണ് പി സ്ക്വയർ പി ക്യൂബ് പി റേസ്റ്റ് ഫോർ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് മേ ത്രീ ഈസ് എ ഡ്രൈ ഡേ. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എച്ച് ത്രീ, പ്രോബബിലിറ്റി ഓഫ് എച്ച് ത്രീ ഇക്കട്ട് സീറോ, ഗിവൺ എച്ച് വൺ ഇക്കട്ട് സീറോ. ഇപ്പോൾ പി സീറോ സീറോ റേസ്റ്റ് ടു ആണ്, ഞാൻ പി സ്ക്വയറുള്ള എടുക്കണം, പി സീറോ സീറോ ഫൈവ് ബൈ ട്വൽവ്. ഇനി നെക്സ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത് എന്താണ്, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് മേ ഫൈവ് ഈസ് എ ഡ്രൈ ഡേ. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എച്ച് ഫൈവ് ഈസ് ഇക്കട്ട് സീറോ, ഗിവൺ എച്ച് വൺ ഇക്കട്ട് സീറോ. പി സീറോ സീറോ റേസ് ടു ഫോർ, ഇവിടെ ഒരു പി റേസ് ടു ഫോറിൽ നിന്ന് എടുത്തോളണം പി സീറോ സീറോ, വൺ സെവൻറ്റി ത്രീ ബൈ ഫോർ തേർട്ടി ടു. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ത്രീ ചിൽഡ്രൻ ഡിനോട്ടഡ് ബൈ വൺ ടു ത്രീ അറേഞ്ച്ഡ് ഇൻ എ സർക്കിൾ പ്ലേ എ ഗെയിം ഓഫ് ത്രോയിങ് എ ബോൾ ടു വൺ അനദർ. അറ്റ് ഈച്ച് സ്റ്റേജ് ദ ചൈൽഡ് ഹാവിംഗ് ദ ബോൾ ഈക്വലി ലൈക്ലി ടു ത്രോ ഇറ്റ് ഇൻ ടു എനി വൺ ഓഫ് ദി അതർ ടു ചിൽഡ്രൻ. സപ്പോസ് ദാറ്റ് എറ്റ് സീറോ ഡിനോട്ട്സ് ദ ചൈൽഡ് ഹൂ ഹാഡ് ദി ബോൾ ആഫ്റ്റർ എൻ ത്രോസ്, ഷോ ദാറ്റ് എറ്റ് സെൻ ഫോംസ് എ മാർക്കോ ചെയിൻ, ഫൈൻഡ് ദി ടി പി എം പി, ഓൾസോ കാൽക്കുലേറ്റ് probability of x i is equal to 1 given x 0 equal to 1, probability of x 3 equal to 2 given x 0 equal to 3, probability of x 3 equal to 3 given x 0 equal to 2. Next one, the probability that the child who had originally the ball will have it after 2 throws. Last one, find p if the number of children is m greater than or equal to 3. ഇവിടെ അതുപോലെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് സിൻസ് ദ ചൈൽഡ് ഈസ് ഹാവിങ് ദ ബോൾ ഈസ് ഈക്വലി ലൈക്ലി. ഈക്വലി ലൈക്ലി എന്ന് പറയുമ്പം രണ്ട് പോസിബിലിറ്റി ഉണ്ട്, ഈക്വൽ ചാൻസ് ആണ് ബോൾ ത്രോ ചെയ്യുന്നതിൽ ഇൻ ടു എനി ഓഫ് വൺ ഓഫ് ദി അതർ ടു. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി അറിയാം വൺ ബൈ ടു ആണ്. ഇപ്പോൾ പി ഐ ജെ എന്ന് പറയുന്ന വൺ ബൈ ടു, ഈ ഫൈവ് ഇസ് നോട്ട് ഇക്കട്ട് ജെ കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഈ പി ഐ ഐ ആണെങ്കിൽ സീറോ, പൈ ത്രോയും ജെയ്ത്ത് കോളം ഈക്വൽ ആണെങ്കിൽ നമുക്ക് സീറോ ആണ് നമ്മൾ കൊടുക്കുകയാണ് ആ കണ്ടീഷൻ. ഇപ്പോൾ പി ഈക്വൽ ടു മൂന്ന് സ്റ്റേറ്റ്സ് ഉണ്ട്, വൺ ടു ത്രീ ഹൊറിസോണ്ടലായിട്ട് വെർട്ടിക്കലായിട്ട് എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ പി ഐ നോട്ട് ഇക്കട്ട് ജെയിൽ വരുന്നതിലെല്ലാം വൺ ബൈ ടു എന്ന് എഴുതണം, ഈക്വൽ വരുന്നതിലെല്ലാം സീറോ എഴുതണം. അതാണ് ആ മെട്രിക്സ് എഴുതിയിരിക്കുന്നത്, സീറോ വൺ ബൈ ടു വൺ ബൈ ടു വൺ ബൈ ടു സീറോ വൺ ബൈ ടു വൺ ബൈ ടു വൺ ബൈ ടു സീറോ. ഈ പി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വലിയ ഡിഫിക്കൽട്ടി ഒന്നും ഇല്ല, മെട്രിക്സ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുക. ഇനി പി ക്യൂബ് വേണം. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന പ്രോബബിലിറ്റി ഓഫ് എച്ച് ടു ഈക്വൽ ടു വൺ ഗിവൺ എച്ച് സീറോ ഈക്വൽ ടു വൺ ആണ്. ഇപ്പോൾ പി വൺ വൺ റേസ് ടു ടു അല്ലേ, ഇപ്പോൾ വൺ ബൈ ടു. ഇപ്പോൾ പി പ്രോബബിലിറ്റി ഓഫ് എച്ച് ത്രീ ഇക്കട്ട് ടു ഗിവൺ എച്ച് സീറോ ഇക്കട്ട് ത്രീ. ഇപ്പോൾ പി ത്രീ ടു റേസ് ടു ത്രീ ആണ്, അപ്പോൾ ത്രീ ബൈ എയ്റ്റ്. ഇനി പ്രോബബിലിറ്റി ഓഫ് എച്ച് ത്രീ ഇക്കട്ട് ത്രീ ഗിവൺ എച്ച് സീറോ ഇക്കട്ട് ടു. അപ്പോൾ പി ടു ത്രീ റേസ് ടു ത്രീ ആണ്, അപ്പോൾ ത്രീ ബൈ എയ്റ്റ്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് നമ്മൾ കെ എന്ന് ഡിനോട്ട് ചെയ്തു, എച്ച് ടു ഇക്കട്ട് കെ ഗിവൺ എച്ച് സീറോ ഇക്കട്ട് കെ. ഇപ്പോൾ പി കെ കെ റേസ് ടു ടു ആണ്, അപ്പോൾ ഈ സീക്വൽ വൺ ബൈ ടു. ഇനി വെൻ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രീ ആണെങ്കിൽ പി എന്ന് പറയുന്ന ഒരു എം ബൈ എം മെട്രിക്സ് ആയിട്ട് എടുക്കും. ഇപ്പോൾ പി ഐ ജെ സീക്വൽ എന്ന് പറയുന്ന കണ്ടീഷനാണ് വൺ ബൈ എം മൈനസ് വൺ, ഇഫ് ഐ നോട്ട് ഈക്വൽ ടു ജെ ആൻഡ് പി ഐ ഐ എന്ന് പറയുന്നത് സീറോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മാൻ ഐദർ ഡ്രൈവ്സ് എ കാർ ഓർ കാച്ചസ് എ ട്രെയിൻ ടു ഗോ ടു ഹിസ് ഓഫീസ് എവറി ഡേ. ഹീസ് ട്രാവലിംഗ് ഹാബിറ്റ്സ് are as follows. He never goes 2 days in a row by train, but if he drives one day, then the next day he is likely or equally to travel by train or as he is drive again. On the first day of the week, he throws a die and drive to his office if and only if it appears. Find the probability that he goes by train to his office on the third day of the week. Second one, ഹി ക്യാച്ചസ് എ ട്രെയിൻ ഇൻ ദ ലോങ് റൺ. ഇപ്പം ഇവിടെ രണ്ട് സ്റ്റേറ്റ്സ് ഉണ്ട്, ഒരു കാറിൻ്റെ കാറും ഉണ്ട് ട്രെയിനും ഉണ്ട്, അതാണ് സ്റ്റേറ്റ്സ് എഴുതിയിരിക്കുന്നത് സി ടി. ഇപ്പം രണ്ട് എണ്ണം ഉള്ളത് കൊണ്ട് അതൊരു ടു ബൈ ടു മെട്രിക്സ് ആണ്. അപ്പം നമ്മൾ അതിൽ പറയുന്നത് ഒരു ഒരാൾ നമ്മൾ ഓഫീസിലോട്ട് ഡെയിലി ആയിട്ട് പോവുകയാണ്, കാറിലും പോവുകയാണ് ട്രെയിനിലും പോവുകയാണ്. അപ്പോൾ അതിൽ പറയുന്നത് ഹി നെവർ ഗോസ് ടു ഡേയ്സ് ഇൻ എ റോ ബൈ ട്രെയിൻ. ഇപ്പം രണ്ടാമത്തെ ദിവസം ട്രെയിനിൽ പോകുന്നില്ല, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ദിവസത്തിൽ സീറോയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഡേ ട്രെയിനിൽ പോയി കാണും, അതാണ് വൺ. പിന്നെ രണ്ടാമത്തെ ചാൻസ് പറയുന്നത് ഈക്വൽ പ്രോബബിലിറ്റിയാണ്, കാറിലും പോവാം ട്രെയിനിലും പോവാം. അപ്പോൾ നമ്മൾ അവിടെ പ്രോബബിലിറ്റി നമുക്കറിയാം വൺ ബൈ ടു വൺ ബൈ ടു ആണ്, ഈക്വൽ ചാൻസ് ആണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഓൺ ദി
പിന്നെ അവരുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് ഹി ത്രോസ് എ ഡൈ ആൻഡ് ഡ്രൈ ടു ഹിസ് ഓഫീസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആസിഡ്സ് അപ്പിയേഴ്സ്. അപ്പോൾ നമുക്കൊരു ഡൈ നമുക്ക് ത്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രോബബിലിറ്റി അറിയാം വൺ ബൈ സിക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ദിവസം കാറിൽ പോയി, അപ്പോൾ അവിടെ നമുക്കറിയാം അതിൻ്റെ പ്രോബബിലിറ്റി വൺ ബൈ സിക്സ് ആണ്. പിന്നെ ട്രെയിനിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്, ബാക്കിയുള്ള പ്രോബബിലിറ്റി. അപ്പോൾ അവിടെയാണ് നമുക്ക് എഴുതിയിരിക്കുന്നത് ഫൈവ് ബൈ സിക്സ്. അതാണ് നമ്മുടെ ഇനിഷ്യൽ പ്രോബബിലിറ്റി എപ്പോഴും പി റേസ് ടു സീറോ എന്നാണ് എഴുതുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്കാണ്, അപ്പോൾ നമുക്ക് പി റേസ് ടു വൺ വേണം എഴുതാൻ. പിന്നെ അതിൽ ക്വസ്റ്റ്യനിൽ പറയുന്ന ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഹി ഗോസ് ബൈ ട്രെയിൻ ടു ഹിസ് ഓഫീസ് ഓൺ ദ തേർഡ് ഡേ ഓഫ് ദ വീക്ക്. അതാണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ത്രീ കടിറ്റി. അപ്പോൾ പി റേസ് ടു ത്രീ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ പി സ്ക്വയർ ഇൻറ്റു പി ആണ്. അപ്പോൾ തന്നിരിക്കുന്ന പി എന്ന പി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം ഇൻറ്റു പി. അപ്പോൾ ആ മെട്രിക്സ് ആണ് എഴുതിയിരിക്കുന്നത് 13/24, 11/24. ഇപ്പോൾ കാർ എന്ന് പറയുന്നത് 13/24 ആണ്, ട്രെയിൻ ആണെങ്കിൽ 11/24 ആണ്. ഇനി അതിൽ പറയുന്നത് ഹി ക്യാച്ചസ് എ ട്രെയിൻ ഇൻ ദ ലോങ് റൺ. ഇപ്പോൾ ലോങ് റൺ അപ്പം ട്രെയിൻ്റെ ആണ്. ഇപ്പോൾ 11/24 അതാണ് എഴുതിയിരിക്കുന്നത്, 11/24. ഇനി സെക്കൻഡ് വൺ അതുപോലെ സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണം ഇൻ ദ ലോങ് റൺ. പൈ പി ഇക്കറ്റ് പൈ ആണ്, രണ്ട് സ്റ്റേറ്റ്സിലേ ഉള്ളൂ. അപ്പോൾ പൈ സി പൈ ടി ടു 1/2, 1/2, 1/0 ഇസ് ഈക്വൽ ടു പൈ സി പൈ ടി. ഇനി ഇവിടെ നിന്ന് ഇതെല്ലാം നമുക്ക് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് പൈസയും പൈറ്റിയും കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ടു ഹി ക്യാച്ചസ് ട്രെയിൻ, ട്രെയിനിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അവിടെ 1/3 എന്നാണ് നമുക്ക് കിട്ടിയത്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സപ്പോസ് ദറ്റ് എ ഫെയർ ഡൈ ഈസ് ടോസ്റ്റ് ലെറ്റ് ദ സ്റ്റേറ്റ്സ് ഓഫ് എക്സ് ആൻഡ് ബി കെ ഇക്കറ്റ് 1, 2, etc. up to 6 വെയർ കെ ഇസ് ദി മാക്സിമം നമ്പർ ഷോൺ ഇൻ ദി ഫസ്റ്റ് എൻ ടോസസ്. ഫൈൻഡ് ദി ടി പി എം പി, ഓൾസോ ഫൈൻഡ് പി സ്ക്വയർ ആൻഡ് പ്രോബബിലിറ്റി ഓഫ് എസ് ത്രീ ഇക്കറ്റ് 6. അപ്പോൾ ഇവിടെ ഒരു 6/6 മെട്രിക്സ് ആണ്, ലെറ്റ് പി ഇക്കറ്റ് പി ഐ ജെ ഇസ് 6/6 മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ഡൈ ത്രോ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി 1/6 ആണ്. അപ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷൻസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പി ഐ ജെ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ ഈക്വൽ ടു ജെ ഗിവൺ എക്സ് എൻ മൈനസ് 1 ഈക്വൽ ടു ഐ, പ്രോബബിലിറ്റിയിലെ റൂളാണ്. സീക്വൽ സീറോ ഇഫ് ജെ ലെസ് ദാൻ ഐ, 1/6 എടുക്കേണ്ടതോ ജെ ഗ്രേറ്റർ ദാൻ ഐ. ഈക്വൽ പ്രോബബിലിറ്റി ആണെങ്കിൽ 1/6. പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ ഈക്വൽ ടു ഐ ഗിവൺ എക്സ് എൻ മൈനസ് 1 ഈക്വൽ ടു ഐ സീക്വൽ ടു 1/6. ഇതിനനുസരിച്ച് പിയുടെ മെട്രിക്സ് നമ്മൾ എഴുതുകയാണ്. ഇനി പി സ്ക്വയർ നമുക്ക് അതുപോലെ കാൽക്കുലേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് പ്രോബബിലിറ്റി ഓഫ് എസ് ത്രീ ഈക്വൽ ടു 6 അല്ലേ നമുക്ക് വേണ്ടേ. അപ്പോൾ സിഗ്മ ഐ ഈക്വൽ ടു 1 to 6, പ്രോബബിലിറ്റി ഓഫ് എസ് ത്രീ ഈക്വൽ ടു 6 ഗിവൺ എക്സ് 1 ഈക്വൽ ടു ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് 1 ഈക്വൽ ടു ഐ. ഇവിടെ എല്ലാം സബ്സ്റ്റിറ്റ് ചെയ്തതിന് ശേഷം ആ വാല്യൂസ് ലാസ്റ്റിൽ അതിൻ്റെ ഫൈനൽ ആൻസർ ആണ് 91/216.